നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ശക്തമായിട്ടുള്ള തുലാവർഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 50 കിലോമീറ്റർ മണിക്കൂറിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാഹചര്യമുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പൊക്കെ ഇപ്പോൾ ദിവസേന നമ്മളുടെ അറിയിപ്പുകൾ എത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSEB കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ വീടുകളിൽ എത്തേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് KSEB ഏറ്റവും പുതിയ അറിയിപ്പ്. നിലവിൽ മുൻപുണ്ടായിരുന്ന സംവിധാനം തന്നെയാണ്. ഒരുപാട് ആളുകൾ പക്ഷേ ഈ ഒരു സേവനം പ്രയോജനപ്പെടുത്താതെ പോയിട്ടുണ്ട്. ബില്ല് അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം, അതായത് ഗുണഭോക്താവ്, അതായത് KSEB കൃത്യമായിട്ടുള്ള ഗുണഭോക്താവ്, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഉപയോക്താവ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് KSEB ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള അറിയിപ്പുകൾ, അത് നമ്മുടെ സെക്ഷൻ പരിധിക്ക് കീഴിൽ വരുന്ന അറിയിപ്പുകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് എത്തിച്ചേരുകയും ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്യാനും സാധിക്കുന്നു. ഈ സംവിധാനമാണ് ബില്ല് അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിലവിൽ KSEB ഭാഗത്ത് നിന്ന് സാധാരണക്കാർക്ക് പ്രയോജനകരമായ നിരവധി അറിയിപ്പുകളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഇത്തരത്തിൽ നമ്മുടെ ഫോണിലേക്ക് കൃത്യമായിട്ട് KSEB ഭാഗത്തു നിന്ന് സന്ദേശങ്ങൾ എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ. അതായത് കൃത്യമായിട്ട് നിശ്ചിത മാസത്തിൽ നമ്മുടെ കറണ്ട് ബില്ല് വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നമ്മുടെ ഫോണിൽ ലഭ്യമാകുന്നു. ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വൈദ്യുതി തടസ്സം നേരിടുകയാണെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ നമ്മുടെ ഫോണിലേക്ക് എത്തുന്നു. ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈദ്യുതി തടസ്സം നേരിടാൻ പോവുകയാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഉപയോക്താവിനെ കൃത്യമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ബില്ല് അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക്, KSEB നൽകിയിട്ടുള്ള ഔദ്യോഗിക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മളെ പിൻ ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ്. ബില്ല് അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ പേജിൽ നമ്മളുടെ ബിൽ നമ്പരും വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ കൺസ്യൂമർ നമ്പറും നൽകണം. അതിനുശേഷമാണ് നമുക്ക് ഏത് ഫോണിലേക്കാണോ സന്ദേശം എത്തിച്ചേരേണ്ടത്, അതായത് നമ്മുടെ ബില്ലിനെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച അറിയിപ്പ് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പിന്നീട് ആ നമ്പറിലേക്ക് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ മുടക്കം കൂടാതെ എത്തുകയും ചെയ്യും. ഈ ഒരു സേവനം എല്ലാ ഗുണഭോക്താക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങളിൽ വൈദ്യുതി തടസ്സമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ പോലും നമ്മളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകുവാൻ പോലും, അതായത് സമയനഷ്ടം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം കാലക്കൂട്ടി അറിയിക്കുന്നതിന് വേണ്ടിയാണ് KSEB ഭാഗത്ത് നിന്ന് ഇത്തരം വിവിധങ്ങളായിട്ടുള്ള അറിയിപ്പുകൾ എത്തുന്നത്. വൈദ്യുതി തടസ്സമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം അറിയിപ്പുകൾ മുൻകൂട്ടി കൈമാറുന്നത് കൊണ്ട് തന്നെ, ഗുണഭോക്താവിന്റെ കയ്യിലേക്ക് സന്ദേശമായിട്ട് എത്തുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഉപയോക്താവിന് വരുത്താനും കഴിയുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള രജിസ്ട്രേഷനിലേക്ക് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു സേവനം നമ്മളെല്ലാവരും പ്രയോജനപ്പെടുത്തുക. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. മറ്റ് KSEB ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. മറ്റൊരു പദ്ധതിയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.